ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഋതുവാൻ ഫാമിലി മറ്റു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മള് കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പൊ പിന്നെ എന്റെ റീസൺ ഒക്കെ എന്റെ ഫോണ് പോയി, അപ്പൊ അങ്ങനെയാണ് എടുക്കാൻ പറ്റാത്തത്. അപ്പൊ അതുപോലെ ബേബി ഋതുബേബി കാണുന്നില്ല, ഋതുബേബിക്ക് വയ്യായിരുന്നു, അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ വ്ളോഗ് എടുക്കാൻ പറ്റാത്തത്. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് തിങ്കളാഴ്ചയാണ്, അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ വരേണ്ടതാണ്. പക്ഷെ ഇന്ന് നമുക്ക് ഇടാൻ പറ്റില്ല. ഈ വീഡിയോ ഒന്നോ നാളെയോ ചൊവ്വയോ ബുധനോ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ആയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഋതുബേബിക്ക് ബർത്ത്ഡേ വരെയാണ്. ഈ മാസം 20-ാം തീയതിയാണ് ബർത്ത്ഡേ. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങിന് വേണ്ടി ലുളുമാൾ വരെ പോവുകയാണ്. അവിടെ ഉള്ള വീഡിയോസാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോസിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ. നമ്മൾ എവിടെ പോകണ്ടടുത്ത് മോളെ, എവിടെ പോണ്? പോടെടുക്കാനാ മോളെ? ഇവിടെ നമ്മളിത് തെറ്റാ മോളെ. രണ്ടു മൂന്ന് ദിവസം വീടില്ലാത്തോണ്ട് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോ അതുപോലെ ഒന്നിലും കാണാൻ എന്റെ ഫോണിലാണ് എല്ലാം ചെയ്തോണ്ടിരുന്നത്. ഇപ്പോ ഫോണില്ലാത്തോണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ എന്ത് ചെയ്യാ, ഫോൺ എന്തായാലും കിട്ടുന്നത് ഇനി 7 ആഴ്ച അടുപ്പിച്ചാവും. കാരണം ബർത്ത്ഡേ വരുന്നത് ഈ വരുന്ന ശനിയാഴ്ചയാണ്. അതുപോലെ ഫോണ് നന്നാക്കി കൊടുത്തപ്പോഴത്തേക്കും ആ ഫോണിന്റെ ബോർഡ് മൊത്തം അടിച്ചുപോയി. എന്റെ 12 സീരീസ് ആയിരുന്നു, 12 മിനി ആണ് എന്റെ ഉണ്ടായിരുന്നത്. റീപ്ലേസ്മെന്റ് ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ റീപ്ലേസ്മെന്റ് ഇല്ല. അത് നമ്മള് അവിടെ കൊടുത്തപ്പോ അവര് പറഞ്ഞു ഈ സാധനം ബാംഗ്ലൂരിൽ പോയി അവർക്ക് ശരിയാക്കിയതിനു ശേഷമേ അവർ തിരിച്ചു വരത്തുള്ളൂ. ഏകദേശം ഒരു നമ്മളടുത്ത് ഏകദേശം ഒരു 10 വർക്കിംഗ് ഡേ പറഞ്ഞു. ഏകദേശം ഇപ്പോൾ ഒരു 4-5 വർക്കിംഗ് ഡേ ആയേ ഉള്ളൂ. എന്തായാലും കൊച്ചിൻ്റെ ബർത്ത്ഡേ 7 ശനിയാഴ്ച വരുന്നതുകൊണ്ട് നമുക്ക് 7 വേണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് തരാം എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം അങ്ങോട്ട് പോകുമ്പോൾ എന്താവുമെന്ന്. അതുപോലെ പിന്നെ ഋതുബേബിക്ക് പനിയായിരുന്നു, നല്ല നല്ല പനിയായിരുന്നു, ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ ഒരുപാട് പേരുടെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇന്നും വീഡിയോ ഇടുന്ന ദിവസമാണ്, നമുക്ക് ഇന്നും ഇടാൻ പറ്റില്ല എന്നുള്ള നമ്മൾ ഇന്നും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടില്ല. കാരണം നമ്മൾ ഫോണിലതുകൊണ്ടൊന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഋതുബേബി പിറന്നാളോട് അടുപ്പിച്ച് കുറച്ച് മെലിഞ്ഞു പോയി, കാരണം ക്ഷീണമായിപ്പോയി. ഇപ്പം എന്താ സ്കൂളിൽ ഇരിപ്പുണ്ട്. ലുലു മാളിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കും പറഞ്ഞോ, അവിടെ പോയി നമുക്ക് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യണം. അതുപോലെ എൻ്റെ ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾക്ക് 2 വീഡിയോ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോ പോയതാണ്. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയൊരു ആഴുവല്ല എന്ന ക്ഷേത്രത്തിൽ പോയൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതുപോലെ വേറൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 വീഡിയോയും ഫോൺ പോയതോടെ പോയി. അത് ഭയങ്കര ഇതായി പോയി. അതായത് നിങ്ങൾക്ക് ഞാൻ അതിന് മുന്നേ ഈ ഫോണ് പോണത് നമ്മുടെ ഈ സൂവിൽ പോകുന്ന വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ആ വീഡിയോ ഞാൻ യൂട്യൂബിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ കിട്ടി, അപ്ലോഡ് ചെയ്തുകൊണ്ട് അത് കിട്ടി, അതും പോയനെ. അപ്പോൾ എന്തായാലും ഇനി ഇന്നെടുക്കുന്ന വീഡിയോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി എൻ്റെ ഫോണ് വരുന്നത് വരെ വീഡിയോ വരുന്നത് കുറച്ച് കുറവായിരിക്കും. എന്തായാലും ബർത്ത്ഡേക്ക് മുന്നേ വരുന്നു വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്ന ആദ്യം ബുധൻ അല്ലെങ്കിൽ വ്യാഴാഴ്ച ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താ ഫോൺ വന്നതിനെ പിന്നെ നമ്മൾ പഴയതുപോലെ നമ്മളെല്ലാത്തിലും ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. ആഗസ്റ്റ് 15 എല്ലാം അടുത്ത് ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ് കേട്ടോ. ആഗസ്റ്റ് 15 നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കാണ്, ഇവിടെ എന്ത് പരിപാടി എന്ന് നടപ്പുണ്ട്. ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. ആ ഞാൻ
അങ്ങോട്ട് പോവാം. ഋതുബേബി ഇപ്പൊ ഒന്ന് ഓൺ ആയതേ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്നാണ് ഋതുബേബിക്ക് നേരത്തെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചത് അല്ലേ, ഒരു വൈറ്റ് ഫ്രോക്ക് വാങ്ങിച്ചത്. അപ്പൊ അവിടെ തന്നെ അത് വാങ്ങാം. ഋതുബേബി ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അല്ല, മുത്തൊക്കെ ഉണ്ട്, മുത്തൊക്കെ ഉണ്ട്. കണ്ട ഈ മുത്തുണ്ട്, ഈ മുത്തൊക്കെ എടുത്ത് വായിലിടുള്ളു. ഏത്? ഇതൊന്നും ഒരു രസമില്ല. ഇതൊന്നും പോരാ. ഹാങ്ങർ കഴിക്കണം. നീ ഹാങ്ങർ ഉണ്ടോ? കയ്യിൽ വെച്ചോ അത്. നമുക്ക് എവിടെ ഇനി കിട്ടിയില്ലെങ്കിലും നമുക്ക് വേറെ സ്ഥലങ്ങളിൽ പോവാം അല്ലേ. വേറെ അങ്ങോട്ട് എവിടെയും പോവാം. ഇത് ബേബി ഇഷ്ടപ്പെട്ടോ? ഇത് ഇഷ്ടപ്പെട്ടാ? എല്ലാരും ഡ്രസ് എടുക്കാൻ വേണ്ടി ഋതുബേബിക്ക് വന്ന കള്ളാണ്. അങ്ങോട്ട് പോകാം. അതെടുത്തോ, കയ്യിലെടുത്തോ. ഇഷ്ടപ്പെട്ടോ? 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 ഇഷ്ടപ്പെട്ടാ? ആ, അവള് പ്രൈസ് ഒക്കെ നോക്കുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാ? ബാ 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 ബാ, അത് വിട്, അത് വിട്, 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 വിട്. ആ, ഫ്രോക്സ് പോവാ. ആ, ഫ്രോക്ക്, ഫ്രോക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ചോദിച്ചു നോക്കിയാണ്. അതിനവിടെ ഇരിക്കൂല. ആ, ഇരുത്തിയോ, ഇരുത്തിയോ. ആ, അവളോണ്ട് ഇരിക്കട്ടെ. കൊള്ളാം, ബാ ബാ. അവൻ ആരെങ്കിലും കോഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. അല്ലേ ലുലുവിന്, നമ്മളിപ്പോ ലിറ്റിൽ ബേബിയുടെ ബ്രാൻഡാണ് എടുത്തിരിക്കണം. ആ, ലുലു, ലുലുവിന്റെ ഇത്. നിമോളെ, നിമോളെ, തിക്കി 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 തിക്കി, നിമോളെ നോക്ക് നോക്ക് നോക്ക്. അച്ഛൻ മച്ചിരാമേ, അതിന്റെ ബ്ലൂ ഇല്ല. ബ്ലൂ നോക്കിയാണ് അവിടെ. ബ്ലൂ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയായിരുന്നു. ഞാൻ ബ്ലൂ എവിടെയും കാണുമായിരിക്കും കേട്ടാ. നോക്കി നോക്കി, അപ്പുറത്തെ സെക്ഷനും കൂടെ ഉണ്ട്. ഇതും കൂടെ നോക്ക്. ബ്ലൂ ഇല്ല, ഇങ്ങനത്തേ ഉള്ളൂ. ആ, അതാ ഉണ്ട്. ഇത് മതിയല്ലേ, ഇത് മതിയല്ലേ, പൊളിയല്ലേ. നോക്കി നോക്ക്, വൈറ്റ് ഉണ്ട്. അത് വേണ്ട, അത് കല്ലൊക്കെ ഉണ്ട്. നമുക്ക് ഇതെടുക്കാം അല്ലേ, ഇത് ഫൈനലൈസ് ചെയ്യാം. ഓക്കെ, ഇത് വരുന്നുണ്ട്. ഇത് വേണോ? അത് വേണ്ടോ? അത് വേണ്ടോ? ആ, ഇത് ഒന്നും ചെയ്യണടാ. അത് അത് വയ്ക്കാം. ബാ, ഋതുബേബി കൊണ്ട് വെച്ച് നോക്കാം. ഇവിടെ ഋതുബേബി കാണാനില്ലല്ലോ. ആ, അതൊന്ന് കിട്ടി. ചായ അച്ഛ വെക്കടാ. ആ, ഓക്കെ, അത് എടുത്തോ. അയ്യോ, ആ സാറേ, മാറ്റാൻ പറ്റൂടെ? ഇത് വാങ്ങിച്ചാലേ മാറ്റാൻ പറ്റൂ. ആ, വയ്ക്കും വയ്ക്കും. ഇതൊന്നും പവർ ആയില്ലേ. റെഡ് റെഡ് എടുത്തു, വേണ്ടാതെ എടുത്തോ. ആ, റെഡ് റെഡ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. റെഡാകുമ്പോ കുറച്ചും കൂടെ പിങ്ക് എടുക്കണോ? എടുക്കാന്നാ വിചാരിക്കുന്നത് കേട്ടോ. ഇല്ലല്ല, ഇതിന്റെ റെഡിന്റെ വേറെ ഇല്ല. ഇതെടുത്താലാ? ഇത് വേണ്ട, ഇത് വേണ്ട. അപ്പൊ നമുക്കിത് രണ്ടെടുത്തു. പിന്നെ ഈ കളർ, ആ കളർ വേണ്ട, സെറ്റാക്കാം. ഓക്കെ, വാ.
കിച്ചൺ സെറ്റ് എവിടെ? കേറുബേബിക്ക് കിച്ചൺ സെറ്റ് നോക്കാം. നമുക്കൊരു ഫ്രീക്ക് റെസ്റ്റും കൂടെ വാങ്ങായിരുന്നു അല്ലേ ഇതുപോലെ? തിരിച്ചാണ് തിരിച്ചാണ് നമുക്കൊരു ഫ്രീക്ക് ഡ്രസ് കൊണ്ട് എടുക്കാം. മോഡേൺ കൊടുക്കാം. മോഡേൺ റെഡ് എടുത്താല എടുക്കാം. പാ ഒരു ഡ്രസ്സും എടുക്കാം നമുക്ക്. എങ്ങോട്ട് വേണം പോവാം? വണ്ടി നേരെ ഓടിച്ചാൽ മതി. ഡ്രൈവർ ഭയങ്കര സ്പീഡ്. ഈ പാമ്പ് വേണോ? അടി പാമ്പ് ഇത് വേണോ? അതിനുണ്ട്. ഇതിനെയൊക്കെ ആയിട്ട് ചുമ്മാ എടുത്ത് കളഞ്ഞടി കേട്ടാ. ബാ 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 ബാ. നമുക്ക് ഇനി അവർക്കൊരു മോഡേൺ ഡ്രസ്സും കൂട്ടി നോക്കാം. എന്താ ഓ വണ്ടി ഓടിക്കണാ? പ്രഥമോട് വണ്ടി ഓടിക്കണാ? പ്രഥമോട് വണ്ടി ഓടിക്കണാ? പ്രഥമോനെ ഇറങ്ങി നടക്കുന്നു. എവിടെ പോണത്? ഒരുപാട് സ്ഥലം കേട്ട. അപ്പോ നമ്മള് പർച്ചേസ് ഒക്കെ ചെയ്തു, ഷോപ്പിംഗ് കഴിഞ്ഞു, നമ്മള് ഇവിടെ തിരിക്കുകയാണ്. ഏകദേശം 11:00 അടുപ്പിച്ചായി. ഇവിടെ മാള ആരുമില്ല, ഇവിടെ എല്ലാരും പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ. ആരുമില്ല, നമ്മളെ കാർ മാത്രമേ ഉള്ളൂ. ഋതുമോള് നല്ല ഉറക്കം. ഋതുമോള് ഭയങ്കര വയലന്റ് ആയിരുന്നു, പക്ഷെ എന്ത് ചെയ്യാ, ഉറങ്ങി. ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്. വേണേ ട്രോളിയൊക്കെ അപ്പോ അപ്പോ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.